സർക്കാർ ഒരുപാട് സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക ടൗൺഷിപ്പ് തന്നെയാണ് പറയുന്നത്. ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ ആളുകൾക്കും അവിടെ വീടുണ്ടാവും, അവിടെ ആശുപത്രി ഉണ്ടാവും, സ്കൂളുണ്ടാവും, കളിസ്ഥലം ഉണ്ടാവും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടോ ആ വാക്കില്? മനുഷ്യരെല്ലാരും കൂടി ചേർന്നാലേ അത് പ്രാക്ടിക്കൽ ആവും. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ ഇടാൻ വേണ്ടിട്ട് പറഞ്ഞു. പക്ഷെ ഈ കോവിഡിന്റെ സമയത്ത് ഏകദേശം 1000 കോടിക്ക് മുകളിൽ ആളുകൾ കൊടുത്തു. പ്രളയത്തിന്റെ സമയത്ത് 230 കോടി കൊടുത്തു. പക്ഷെ ഇത് ഈ തവണ ഒരു 53 കോടിയെ മലയാളികൾ കൊടുത്തിട്ടുള്ളൂ. ആളുകൾക്ക് ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു. അതില് തീർച്ചയായും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അത് പലർക്കും സഹായം എത്തിയിട്ടില്ല. കോവിഡ് കാലത്ത് ഉണ്ടായിരുന്ന ഒരുപാട് സഹായ വാഗ്ദാനങ്ങൾ ഇന്ന് നടപ്പിലാക്കിയിട്ടില്ല എന്ന് പലർക്കും തോന്നിയത് കൊണ്ടാണ് ഇന്നത് എല്ലാവർക്കും വിശ്വാസം നഷ്ടപ്പെട്ടത്. ഈ പ്രളയ സമയത്ത് ഒരു റീബിൽഡ് കേരളയായിരുന്നു വാക്ക് പറഞ്ഞിരുന്നത്. കേരളം പുനർനിർമ്മിക്കുന്നായിരുന്നു. ഉണ്ടായിട്ടില്ല. ഇപ്പൊ മഴ പെയ്തത് അളവിൽ കൂടുതലായിരുന്നു. അപ്പോൾ തന്നെ അവർക്ക് ആക്ഷൻ എടുക്കായിരുന്നു വയനാട്ടിലെ സംഭവത്തിൽ. പക്ഷെ അവർ ചെയ്തില്ലല്ലോ. ഈ CMDR ഫണ്ടിലേക്കാണല്ലോ നിങ്ങൾ പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഇത്ര വലിയൊരു അപകടം നടന്നു, കേരളം എല്ലാവരും ഒന്നിച്ചിരുന്നു, 70 കോടി എത്തിയിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, കോവിഡ് എത്ര കാലമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്, എത്ര കാലം ഈ ഫണ്ട് ഇതിപ്പോ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിപ്പം 8-ാമത്തെ ദിവസമായിട്ടുള്ളൂ. ഞാൻ അതിലേക്ക് കൊടുക്കുന്നില്ല, ഞാൻ നേരിട്ട് പോയി കൊടുത്തോളാം, എനിക്കിത് വിശ്വാസമില്ലാന്നൊക്കെ ആൾക്കാർ പറയുന്നത്. ഒരിക്കലും നമുക്ക് ഇൻഡിവിജ്വലി ചെയ്യാൻ പറ്റില്ല. ഇത് അവിടുത്തെ എല്ലാവരെയും നമ്മുടെ സർക്കാർ ഒരുപോലെ തന്നെ കാണാൻ വേണ്ടിയാണ് CMDRF തന്നെ കൊടുക്കുന്നത്. അല്ലാതെ ഇപ്പം അവിടെ പർട്ടിക്കുലർ ഇപ്പം 500 വീടുകൾ പോയിട്ടുണ്ടെങ്കിൽ 50 വീടുള്ളവർക്ക് മാത്രം നമുക്ക് വേറെ ഒരു രീതിക്ക് വെച്ച് കൊടുക്കാൻ പറ്റില്ല. ഇതൊരു ടൗൺഷിപ്പ് തന്നെയാണ് അവിടെ ആവശ്യം. ഇപ്പൊ ഈ CMDR ഫണ്ട് വക മാറ്റി ചെലവഴിച്ചു എന്നൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെയുള്ള വാർത്തകളൊക്കെ കേട്ടിട്ടായിരിക്കും ആളുകളുടെ കുറച്ചെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടത്. പക്ഷേ ഈ തവണ അത്തരത്തിലുള്ള പാളിച്ചകളൊക്കെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി വേണ്ടേ സർക്കാർ പ്രവർത്തിക്കാൻ? സർക്കാർ മിഷനറി ഇത്രയും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന കേരളമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴുള്ള രീതിക്കുള്ള പ്രവർത്തനമല്ല ഇപ്പോഴുള്ള വയനാട് നടന്നത്. ഇതേ അഭിപ്രായം തന്നെയാണോ വിശ്വസിക്കേണ്ട? ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഡയറക്റ്റ് CMDR. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതിൽ കൊടുക്കേണ്ടാനുള്ള കാരണം എന്തായിരിക്കും? ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ഇപ്പൊ അങ്ങനെ പറഞ്ഞ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്കെതിരെ കേസെടുത്തു. ഇയാളുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഇഷ്ടംപോലെ വ്യക്തികളുണ്ട്. അപ്പൊ അവരിലേക്ക് അതൊരു ഇൻഫ്ലുവൻസ് കടത്തും. ഞാൻ കൊടുക്കില്ല, ഞാൻ 2 വീട് വെച്ച് കൊടുക്കും എന്നല്ലേ? അത് ഒരിക്കലും അത് പുള്ളിക്കാരന്റെ നിലപാട്, പുള്ളിക്കാരന്റെ മനസ്സിരിക്കും. അല്ലാതെ പുള്ളിക്കാരന്റെ സോഷ്യൽ മീഡിയ പേജ് വഴി ബാക്കിയുള്ള പുള്ളിക്കാരന്റെ ഫോളോവേഴ്സിനെ അറിയിക്കേണ്ട ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളെല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോഴേ ഒരു കൺട്രോൾ ടീമായിട്ട് തന്നെ മാറും സോഷ്യൽ മീഡിയ. ഒരു കുത്തിരിപ്പ് ഉണ്ടാക്കുന്ന ആളുകളില്ലേ? ഇപ്പൊ മുലപ്പാൽ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരു അമ്മയെ പോലും മോശം പറയുക, അതിന് താഴെ വന്ന അശ്ലീല കമന്റുകൾ ഇടുക, അത് മലയാളികൾ തന്നെയാണ് ചെയ്യുന്നത്. നല്ലത് പറയാൻ ഉപയോഗിക്കാം, പക്ഷെ അതുപോലെ തന്നെ താഴെ കമന്റ് ചെയ്യാനും അതിനെതിരെ വിമർശിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയ. ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴും മലയാളിയുടെ ഒരു പിന്തിരിപ്പൻ ആശയമല്ലേ അവിടെ കാണുന്നത്? അതേ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പല വ്യക്തികളും കാശുണ്ടാക്കാൻ വേണ്ടിട്ട് പറയുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതില് പാവപ്പെട്ട മനുഷ്യരായ വിശ്വാസികൾ വീണു പോകുന്നു. ഈ ഒരു വയനാട്ടിൽ നമ്മൾ ഒരിക്കലും സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പൊ പുത്തുമല, കവളപ്പാറ അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ നടന്ന സമയത്ത് ഈ പറഞ്ഞ അപകടത്തിൽ പെട്ട ആളുകളെ പരമാവധി സഹായിച്ചു കേരള സർക്കാർ. പക്ഷെ ചില പാളിച്ചകളുണ്ട്. ഇപ്പൊ പുത്തുമലയിൽ ചില വീടുകളൊക്കെ ചോർന്നൊലിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് വീടുകൾ പറഞ്ഞ പൈസ കിട്ടാത്ത ആളുകളുണ്ട്. ഇപ്പൊ കേന്ദ്രം പ്രഖ്യാപിച്ച് 2 ലക്ഷം രൂപ പോലും കിട്ടാത്ത കേസുകളുണ്ട്. ഇപ്പോ സംസ്ഥാന സർക്കാരിന് മാത്രം പ്രശ്നമല്ല, അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ സർക്കാർ ഇടപെടും തന്നെയാണ് വിശ്വാസം. പക്ഷെ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി വരുന്നുണ്ട് ശനിയാഴ്ച, എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? ഇല്ല, പ്രതീക്ഷയില്ല. ഒരു പ്രതീക്ഷയില്ല, പ്രധാനമന്ത്രിയാണ് വരുന്നത്. പ്രധാനമന്ത്രി വന്നിട്ട് ഒരു പ്രതീക്ഷയില്ലേ? അല്ല, ലോക്സഭയിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ചർച്ച ചെയ്തതാണ് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇതുവരെ അതിന്റെ ഭാഗത്തുനിന്ന് അവരൊരു നീക്കം എടുത്തിട്ടില്ല. പാനെട്ടിൽ വന്ന പ്രളയം നമുക്ക് ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ലായിരുന്നു, നമുക്ക് അറിയുന്നില്ലായിരുന്നു. പാനെട്ട് കഴിഞ്ഞിട്ട് ഇപ്പം 2024. അപ്പോൾ 24 വരെ ഇപ്പോൾ ആ ആദ്യത്തെ പ്രളയത്തിൽ തന്നെ ആ ഒന്നാമത് ആ ഏരിയ ലാൻഡ്സ്ലൈഡ് പ്രോൺ ആയിട്ടുള്ള ഏരിയയാണ്. അപ്പം ഒന്നാമത് ആ സ്ഥലം വീക്കാണ്. അപ്പം ഓരോ വട്ടം വന്നുകൊണ്ടിരിക്കുകയെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ഈ വട്ടം തന്നെ നമുക്ക് എന്തായാലും പ്രെഡിക്റ്റബിളായിരുന്നു, ഇത്രയും മഴ കാരണം മഴ കൂടുതൽ വരുമെന്ന് കാലാവസ്ഥ പറഞ്ഞായിരുന്നു. അപ്പം നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു എന്തായാലും വരുമെന്ന്. പിന്നെ മുല്ലപ്പെരിയാൻ്റെ ഇഷ്യൂ നമ്മൾ എത്ര നാളിട്ട് കാണുന്നതാണ്. അപ്പം ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു കാര്യം ചെയ്തു വന്നത് ഇത്രയും ഡെത്ത്സ് ഒഴിവാക്കാമായിരുന്നാണ് എൻ്റെ ഒരു ഈ വയനാട് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കുമോ? എനിക്ക് തോന്നുന്നില്ല.